കാലത്ത് നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ വാലന്റൈൻസ് ഡേ ഒക്കെ അല്ലേ വരാൻ പോകുന്നത്. അപ്പോൾ ഇന്ന് നമുക്കൊരു ബോട്ടിൽ ആർട്ട് ചെയ്തെടുക്കാം. അതായിട്ട് ഞാൻ ഫസ്റ്റ് ഇതിനൊരു ബിയർ ബോട്ടിലിൽ ഓറഞ്ച് കളർ അടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇത് ഫിനിഷ് ആയിട്ടൊന്നും ഞാൻ അടിച്ചു കൊടുത്തിട്ടില്ല, എന്നാലും അവിടെ ഇടയൊക്കെ ആയിട്ട് കുപ്പിയുടെ ആ ഒരു പാടൊക്കെ കാണാം. അപ്പോൾ അത് അടിച്ചിട്ട് മാറ്റി വെക്കാം. പിന്നെ നമ്മളൊരു പേപ്പർ എടുത്തിട്ടുണ്ട്. ആവശ്യം ഉണ്ടെങ്കിൽ രണ്ട് പേപ്പർ എടുക്കാം കേട്ടോ. അപ്പോൾ ഒരു പേപ്പർ ഞാൻ മാറ്റി വെച്ചിട്ട് ഒരു പേപ്പർ എടുക്കുകയാണ്. അത് നീ ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് കൊടുക്കാം. നല്ല അളവിൽ തന്നെ ഫോൾഡ് ചെയ്യാം. നമുക്ക് എത്രത്തോളം പേപ്പർ കുറച്ച് കുഞ്ഞതായിട്ട് മടക്കാൻ പറ്റുന്ന അത്രത്തോളം മടക്കി കൊടുക്കാം. നമുക്ക് ഫസ്റ്റ് ഇതുപോലെ മടക്കിയിട്ട് സെക്കൻഡ് ഫോൾഡ് ചെയ്യണം. അതിനുശേഷം തേർഡ്. അപ്പോൾ ഞാൻ ഫിഫ്ത്ത് വരെ ഫോൾഡ് ചെയ്തിട്ട് നമുക്ക് കാണാം. സോറി, ഞാൻ ഫിഫ്ത്ത് വരെ ഫോൾഡ് ചെയ്തില്ല, ഫോർത്ത് വരെ ഫോൾഡ് ചെയ്തിട്ടുള്ളൂ. ഇനി നമുക്ക് ഒരു പേന ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ ഒരു പേന വെച്ചിട്ട് ഈ ഒരു ഭാഗത്തായിട്ട്, ഈ ഓപ്പൺ ചെയ്യുന്ന ഭാഗത്തല്ല വരച്ചെടുക്കുന്നത്, ഈ ഒരു ഭാഗത്തായിട്ട് ഞാനിപ്പോൾ വരച്ച് കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് വരച്ചിട്ട് കാണാവേ, ഞാൻ കാണിച്ചു തരാം എങ്ങനെ വരച്ചെന്ന്. അപ്പോൾ ദേ അത്യാവശ്യം കുറച്ച് കുഞ്ഞതായിട്ടാണ് ഞാൻ വരച്ച് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്കിത് കട്ട് ചെയ്ത് കൊടുത്തിട്ട് കാണാം. അപ്പോൾ ദേ നമ്മൾ കുറച്ച് ലവ് പീസുകൾ കട്ട് ചെയ്തിട്ടുണ്ട്. ഇത് ടോട്ടൽ എത്രണ്ണം ഉണ്ടെന്ന് വെച്ചാൽ 8 എണ്ണം ഉണ്ട് കേട്ടോ. അപ്പം 8 എണ്ണം ഉണ്ട്. അപ്പോൾ നമുക്കിത് ബോട്ടിൽ ഒട്ടിച്ചു കൊടുത്തിട്ട് കാണാം. അപ്പോൾ ഇതേ നമ്മൾ എടുത്തിട്ട് ലവ് പീസുകൾ. അടുത്തത് ഞാൻ ചെയ്യുന്നുണ്ട് കേട്ടോ, ഇതുപോലത്തെ ഒരു പേപ്പറിലായിട്ട് ഞാൻ കുറച്ചും കൂടെ ലവ് പീസുകൾ കട്ട് ചെയ്തെടുത്തിട്ട് കട്ട് ചെയ്യണം. അപ്പോൾ നമുക്കിത് ഒട്ടിച്ച് കൊടുത്തിട്ട് കാണാം. ഫെവിക്കോളാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇതേ ഞാൻ ഇതുപോലെയാണ് ഒട്ടിച്ച് കൊടുത്തിട്ടുള്ളത്. ഇനി അടുത്ത പേപ്പർ നമുക്ക് ഒരു 5 ടൈംസ് ഫോൾഡ് ചെയ്തതിന് ശേഷം നമുക്ക് ഈ ലവ് പീസിൽ തന്നെ കട്ട് ചെയ്തിട്ട് ഇതിൻ്റെ പുറകു ഭാഗത്തായിട്ട് ഒട്ടിച്ചു കൊടുത്തിട്ട് കാണാം. അപ്പോൾ ഇത് നല്ലോണം നമ്മൾ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇത്, ഞാൻ പേളൊക്കെ ഇട്ട് വെക്കുന്ന ഒരു ബോക്സാണ്. അപ്പോൾ ഇത് നമുക്ക് തുറന്നിട്ട് കുറച്ച് പേൾസ് ഞാൻ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഒട്ടിച്ച് കൊടുക്കുന്നത് കാണാം. ഇതിനകത്ത് കുറച്ച് പേൾസ് ഉള്ളു, അതുപോലെ പേളിൻ്റെ ഒരു മാല അങ്ങനത്തെയൊക്കെ ഉള്ളു. അപ്പം ഞാൻ ഇവിടെ കുറച്ച് പേൾസ് ഇതുപോലത്തെ പേൾസൊക്കെ എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഈ ലവിൻ്റെ സെൻറ്ററിലായിട്ട് ഒട്ടിച്ചു കൊടുക്കണം. അപ്പം ഞാൻ ഒട്ടിച്ചു കൊടുത്തിട്ട് കാണാം. അപ്പോൾ ഇതേ ഞാൻ ചില സൈഡിൽ മാത്രമാണ് ഇതുപോലെ മുത്തൊട്ടിച്ച് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് വേണ്ടത് ഇതുപോലത്തെ ഒരു റിബണാണ്. റിബൺ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള റിബൺ എടുക്കാം. സിമ്പിളായിട്ടുള്ളൊരു വാലന്റൈൻസ് സ്പെഷ്യലായിട്ടുള്ളൊരു ബോട്ടിലാട്ടാണ്. അപ്പോൾ ഇതെടുത്തതിന് ശേഷം നമ്മൾ ഇതിൻ്റെ കൊള്ളില്ലാത്ത അറ്റം ഭാഗമില്ലേ, അത് നമുക്കതൊന്ന് കട്ട് ചെയ്യാം. അപ്പോൾ നമുക്കത് കട്ട് ചെയ്തെടുത്തിട്ട് കാണാം. ആദ്യം ഈ റിബൺ കട്ട് ചെയ്തെടുക്കുമ്പോൾ ഇതുപോലെ നമ്മൾ ഇതിനേക്കാൾ നീളമുള്ളതാണല്ലോ കണ്ടത്. അപ്പോൾ ഫസ്റ്റ് ഞാൻ ഇതിൻ്റെ അറ്റം 2 എണ്ണമായിട്ട് കട്ട് ചെയ്തു, പിന്നെ 2 നീളമുള്ള പീസായിട്ട് വീണ്ടും കട്ട് ചെയ്തു. എന്നിട്ട് നമുക്ക് ഇതൊന്ന് ഒട്ടിച്ചു കൊടുക്കണം. അത് എങ്ങനെ ഒട്ടിച്ചു ചെയ്യുന്നത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ഇത് ഈ ഭാഗത്തായിട്ട് റൗണ്ടിലൊന്ന് കെട്ടിക്കൊടുക്കണം. അപ്പോൾ ഈ മുത്ത് ഞാൻ ശരിക്കും അവിടെ ഗമ്മി ഇത് വെച്ചിട്ടില്ല, ഈ മുത്തിട്ടോ. അതുകൊണ്ട് അത് ഉണങ്ങിയിട്ടില്ല, അതുകൊണ്ട് അത് താഴത്തോട്ട് വരണേണ്. അപ്പോൾ ഇതേ ഇവിടെ നമ്മൾ ആ ചിലപ്പോൾ ചാടി പോകാൻ സാധ്യതയുണ്ട്. ഇത് റൗണ്ടിൽ ഇങ്ങനെ ഒട്ടിച്ച് കൊടുത്തിട്ട് നമ്മുടെ സൈഡിലായിട്ട് ആ കട്ട് ചെയ്ത് വെച്ച പീസ് ഒട്ടിച്ച് കൊടുത്താൽ അത് റെഡി ആവും. അപ്പോൾ നമുക്ക് സിമ്പിളാണ്. ഇപ്പം ഈ ലവ് ഷേപ്പ് കട്ട് ചെയ്ത് കൊടുത്തപ്പോൾ എനിക്കൊരു അബദ്ധം പറ്റിപ്പോയി. എന്താണെന്ന് വെച്ചാൽ നമ്മൾ കുറേ ഹാർഡായിട്ട് നല്ലോണം മടക്കിയതുകൊണ്ട് കത്രികയ്ക്ക് അത്രയും മൂർച്ചയില്ലാത്തതുകൊണ്ട് അത് അങ്ങനെ ആയിപ്പോയി ലവ് ഷേപ്പ്. അപ്പോൾ ചെയ്യുമ്പം ആ അത് കട്ട് ചെയ്യുമ്പോൾ നല്ല രസമായിട്ട് കട്ട് ചെയ്യാൻ നോക്കുക. അപ്പോൾ നല്ല ഭംഗിയാണ്. കുറച്ച് നേരം ഡ്രൈ ആക്കാനായിട്ട് വെക്കണം, അല്ലെങ്കിൽ ഇത് മുത്ത് താഴെപ്പോയി ആകെ അലങ്കോലും. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.